ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ലിക്വിഡിനെ കുറിച്ചാണ് പറയുക. തിയറം എങ്ങനെയാണ് പറയുന്നത്? ഫോർ എ കണ്ടിന്യൂസ് ലിക്വിഡ് ദ സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് എനി പോയിന്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൽ ഇത് വർക്ക് എനർജി തിയറത്തിൻ്റെ ബേസിലാണ് നമ്മൾ ബെർണോളിസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറി ഞാൻ ഇതിൻ്റെ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അത് രണ്ട് പോയിൻ്റുകൾ ഒരു ഫ്ലോയിൽ ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോ എടുത്തിട്ട് അതിൽ രണ്ട് പോയിൻ്റുകളെ അടിസ്ഥാനമാക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു എൻഡും ക്യൂ എന്ന് പറയുന്ന ഒരു എൻഡുമുണ്ട്. പി എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന എൻഡിലേക്ക് ലിക്വിഡ് ഫ്ലോ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ടായതുകൊണ്ട് ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ആ ഫോഴ്സിനെതിരായിട്ട് ലിക്വിഡ് താഴേക്ക് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ട്. അപ്പോൾ ഇതിൽ പി എന്ന് പറയുന്ന എൻഡിൽ മുകളിലേക്ക് ലിക്വിഡിൻ്റെ പുറത്ത് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, ആ ലിക്വിഡിൻ്റെ പുറത്ത് ചെയ്യുന്ന വർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്യൂ എൻഡിലുള്ള ലിക്വിഡ് താഴേക്ക് ഒരു വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദാൻ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ ഈ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും അത് രണ്ടിൻ്റെയും എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ നെറ്റ് വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ട് കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നതിനും ബാക്കി പാർട്ട് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യുന്നതിനും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ബെർണോളിസ് തിയറമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രൊജക്ടൈൽ മോഷൻ. ഒരു ബോഡിയെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് മുകളിലേക്ക് എറിയുകയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ മാത്രം അത് മൂവ് ചെയ്യുന്ന ബോഡികളെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അതിൻ്റെ ആംഗിൾ ഓഫ് ആകാം 0 ഡിഗ്രി ആകാം, അല്ലെങ്കിൽ 0 to 90 ഇടയ്ക്കുള്ള ഏത് ആംഗിളിൽ നമ്മൾ ഒരു ബോഡിയെ എറിഞ്ഞാലും അത് പ്രൊജക്ടൈൽ മോഷനാണ്. ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ, അതായത് 0 to 90 ഇടയ്ക്ക് ആംഗിൾ വരുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ രണ്ട് അതിലെ വെക്റ്റർ ക്വാണ്ടിറ്റികളായ വെലോസിറ്റി, പൊസിഷൻ വെക്റ്റർ അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ ആക്സലറേഷൻ, ഈ ക്വാണ്ടിറ്റി ഇതുപോലുള്ള വെക്റ്റർ ക്വാണ്ടിറ്റികളൊക്കെ നമുക്ക് വെക്റ്റർ റെസൊല്യൂഷൻ ഉപയോഗിച്ച് എക്സ് കമ്പോണൻ്റ് വൈ കമ്പോണൻ്റ് അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വെക്റ്റർ കമ്പോണൻ്റുകളായിട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ അതിൽ ആക്സലറേഷൻ്റെ പ്രത്യേകത ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ളതുകൊണ്ട് തന്നെ ആക്സലറേഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് 0 ആണ്. അപ്പോൾ ആക്സലറേഷന് വെർട്ടിക്കൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻറ്റുകളുണ്ട്. നമുക്ക് എക്സ് കമ്പോണൻറ്റിനെ യു കോസ് തീറ്റ എന്നും വൈ കമ്പോണൻറ്റിനെ യു സൈൻ തീറ്റ എന്നും വിളിക്കാം. പൊസിഷന് ഏതെങ്കിലും ഒരു സമയത്തെ പൊസിഷന് നമുക്ക് രണ്ട് കമ്പോണൻറ്റ് പറയാം. അപ്പോൾ അതിന് എക്സ് കമ്പോണൻറ്റിന് എക്സ് എന്ന് തന്നെയും വൈ കമ്പോണൻറ്റിന് നമുക്ക് വൈ എന്ന് തന്നെയും കൊടുക്കാം. അതുപോലെ ആക്സലറേഷന് ഏതെങ്കിലും ഒരു സമയത്ത് ആക്സലറേഷന് നമുക്കറിയാം എക്സ് കമ്പോണൻ്റ് അതിൻ്റെ എപ്പോഴും 0 ആണ്, വൈ കമ്പോണൻ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് അപ്വേർഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് -g എന്നെടുക്കണം, ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ +g എന്നും കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊജക്ടൈൽ മോഷനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. പ്രൊജക്ടൈൽ മോഷനിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മളോട് കാണാൻ ഡിറൈവ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ആ ക്വാണ്ടിറ്റി ഏത് ക്വാണ്ടിറ്റി ആണെന്നതിനനുസരിച്ച് നമുക്ക് കമ്പോണൻറ്റുകളെ സെലക്ട് ചെയ്യണം. ഉദാഹരണത്തിന് മാക്സിമം ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റുകളാണ് അവിടെ
സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി എടുക്കേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് സാധാരണഗതിയിൽ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റുകളാണ്. ട്രജക്ടറിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു പ്രൊജക്ടൈലിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ്റെയും ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെയും ട്രജക്ടറി എന്ന് പറയുന്നത് പരാബോളയാണ്. അപ്പോൾ പരാബോളയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മളെത്തുമ്പോൾ, ഇക്വേഷൻ്റെ ഒരു ഡെറിവേഷൻ ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇക്വേഷൻ്റെ ഡെറിവേഷനിൽ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ ടു യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. അത് ഇക്വേഷനുകളിൽ ഒന്നായ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി എക്സ് സ്ക്വയറിനോട് സാദൃശ്യമുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ പരാബോളയാണെന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു വേവ്, ആ വേവ് രണ്ട് മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ തട്ടി റീബൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ റിഫ്ലക്ഷൻ ഉണ്ടാവാം. ഒന്ന് റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ. റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ റെയറർ മീഡിയ, അതായത് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലൂടെ ഒരു വേവ് ട്രാവൽ ചെയ്ത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത്തരം റിഫ്ലക്ഷൻ ബൈ ഡെൻസർ മീഡിയം, അത്തരം റിഫ്ലക്ഷനുകളിൽ വേവ് ലെങ്തിനോ ആംപ്ലിറ്റ്യൂഡിനോ ഫ്രീക്വൻസിക്കോ ഒന്നും യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷേ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഫേസും ഇൻസിഡൻറ്റ് വേവിൻ്റെ ഫേസും തമ്മിൽ 180 ഡിഗ്രി, അതായത് പൈ റേഡിയൻ്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് ഇൻസിഡൻറ്റ് വേവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ടൈപ്പ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ബൈ റെയറർ മീഡിയം, അതായത് ഡെൻസർ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു മീഡിയം റെയറർ മീഡിയത്തിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന രീതിയാണ്. അങ്ങനെ റെയറർ മീഡിയത്തിൽ തട്ടിയാണ് വേവ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം റിഫ്ലക്റ്റഡ് വേവുകൾക്ക് ആംപ്ലിറ്റ്യൂഡിനോ വേവ് ലെങ്തിനോ ഫേസിനോ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷനിൽ കണ്ട പോലെയുള്ള ഒരു ഫേസ് റിവേഴ്സൽ ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷനിൽ ഉണ്ടായിരിക്കുന്നതല്ല. ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട് നമുക്ക്. വൈ ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ ടു യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റയുടെ പൊസിഷനിൽ നമുക്ക് 1 എന്ന് കിട്ടും. അതിൽ നിന്ന് ആംഗിൾ നമുക്ക് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് 1/80 ഈക്വലായിട്ട് കാണുന്നത് ജി ബൈ ടു യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ കിട്ടിയ ആംഗിൾ 45 എന്നുള്ള ആംഗിളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് റൂട്ട് ഓഫ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹൈറ്റ് കാണാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. മാക്സിമം ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. അപ്പോൾ ആ നമുക്ക് കിട്ടിയിരിക്കുന്ന യുവിൻ്റെ വാല്യൂ, ഇനിഷ്യൽ വെലോസിറ്റി യുവിൻ്റെ വാല്യൂ, അതുപോലെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആംഗിൾ 20 മീറ്റർ എന്ന് ലഭിക്കും.